അമ്മ വച്ചാ മാരെ പോലെ ഞാൻ ഇന്നും നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായ ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു ആൻഡ്രോയിഡ് ബോക്സ് പരിചയപ്പെടുത്തായിരുന്നു മാക്സ് ക്യൂ പ്രോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു ആ ഒരു ആൻഡ്രോയിഡ് ബോക്സ് അതൊരു എന്താ പറയുക ഒരു നോർമൽ റേഞ്ചിൽ ഒരു പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു ആൻഡ്രോയിഡ് ബോക്സ് ആയിരുന്നു ഏകദേശം വൺ ജി ബിയും ടൂ ജി ബിയൊക്കെ റാമുള്ള വേരിയൻസ് ഒക്കെ ഉള്ള ഒരു ആൻഡ്രോയിഡ് ബോക്സ് ആയിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് വന്ന കമൻ്റ് ആണ് എം ഐയുടെ ആൻഡ്രോയിഡ് ബോക്സ് ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് ചോദിച്ചു കാര്യം ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ് ഈ എമ്മയുടെ ഈ ഒരു ആൻഡ്രോയിഡ് ബോക്സ് എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഒരെണ്ണം അങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങിയിരിക്കുകയാണ് കേടാ ഇതാണ് നമ്മുടെ എം ഐയുടെ ആൻഡ്രോയിഡ് ബോക്സ് ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അവിടെ കയറി അതായത് നമ്മുടെ റിവ്യൂ കണ്ടതിന് ശേഷം കേട്ടോ സംഭവം വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഐറ്റം ആണ് ഈ ഒരു ആൻഡ്രോയിഡ് ബോക്സിൻ്റെ പ്രസൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം മൂവായിരം രൂപയിൽ താഴെ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ പക്ഷേ നമുക്ക് ഷോപ്പുകളിലൊന്നും ഇത് അവൈലബിൾ അല്ല എല്ലായിടത്തും ഞാൻ പോയി തിരക്കി ഏകദേശം ആലപ്പുഴ തന്നെ ഒരു നാലഞ്ച് കടയിൽ പോയി തിരക്കിട്ടും ഈ ഒരു സാധനം ഇപ്പോൾ കിട്ടുന്നില്ല കാര്യം അവരോട് ചോദിച്ചപ്പോൾ പറയുന്നു ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട് പക്ഷേ അവർക്ക് സ്റ്റോക്ക് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഓൺലൈനായിട്ട് ഇത് പർച്ചേസ് ചെയ്തത് സംഭവം വേറെ ലെവലാണ് ഏതൊരു സ്ക്രീനിലും നമുക്ക് ഫോർ കെ റെസൊല്യൂഷനിൽ വീഡിയോസ് എൻജോയ് ചെയ്യാൻ ഈ ഒരു ബോക്സ് നമ്മളെ സഹായിക്കും എന്റെ ബാഗിലേക്ക് ഒരു മോണിറ്റർ ഞാൻ വിചാരിച്ചത് തൗസൻഡ് എയ്റ്റി ബി വീഡിയോസ് മാത്രമേ എനിക്ക് അതിൽ കാണാൻ പറ്റൂ എന്നാണ് പക്ഷേ ഈ ഒരു സംഭവം ഞാൻ അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഫോർ കെ റെസൊല്യൂഷനിൽ എനിക്ക് വീഡിയോസ് അതിൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിലേക്കൂടെ ഞാൻ എത്തിക്കണമെന്ന് ഓർത്തത് ഞാൻ ശരിക്കും ഇതിൻ്റെ റിവ്യൂ എടുക്കണമെന്ന് വിചാരിച്ചതല്ല ഞാൻ വാങ്ങിക്കഴിഞ്ഞപ്പം എനിക്കിത് ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് കൂടെ എത്തിക്കുന്നത് അപ്പം വീഡിയോ എൻജോയ് ചെയ്യുക സംഭവം വേറെ ലെവൽ തന്നെ കേട്ടോ അപ്പം വീഡിയോയിലേക്ക് അടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നും പറയുന്നതെന്ന് വെച്ചാൽ മേരെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്ത് ഉപകാരപ്രദം തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ മാക്സിമം എല്ലാവരേക്കും ഷെയർ ചെയ്യുക ലൈക്ക് കൂടെ ചെയ്തേക്കുക ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സംഭവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മൊബൈൽ ഫോണിൻ്റെ വലിപ്പത്തിൽ ഒരു ബോക്സിലാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടുന്നത് അതായത് ഇതിൻ്റെ ഈ ഒരു ബോക്സ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത്രയും തന്നെ വലിപ്പം കാണുമ്പോൾ നമ്മുടെ ഈ ഒരു ആൻഡ്രോയിഡ് ബോക്സിനൊന്നും ഇല്ല ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു സോപ്പ് സോപ്പോർട്ടഡ് അത്ര ഉള്ള ഒരു വലിപ്പത്തിൽ ഒരു സാധനമാണ് ഇതിനകത്തിരിക്കുന്നത് നമുക്ക് ഇത് അൺബോക്സ് ചെയ്തെടുക്കുന്നതിന് മുന്നേ ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളതെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാം ഫസ്റ്റ് തന്നെ പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ ഫോർ കെ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോസ് കാണാൻ പറ്റും ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട് എന്ന് പറയുന്നത് ഫോർ കെ റെസല്യൂഷനാണ് എല്ലാ റെസോല്യൂഷനിലും കിട്ടും പക്ഷേ ഫോർ കെ ഉള്ള മോട്ടേഴ്സിലൊക്കെ ആണെങ്കിൽ ഫോർ കെ സപ്പോർട്ട് ചെയ്യുന്ന മോട്ടേഴ്സിലാണെങ്കിൽ ഫോർ കെ റെസൊല്യൂഷൻ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ഓഡിയോ ഔട്ട്പുട്ട് പുട്ട് ഡോൾ ബി അറ്റ്മോസ് ഓഡിയോ ഔട്ട് പുട്ടാണ് നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് ബോക്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എച്ച് ഡി എം എ ഔട്ട് മാത്രമേ നമ്മുടെ ഈ ഒരു ബോക്സിൽ നിന്ന് കിട്ടത്തുള്ളൂ അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ഓഡിയോ ഔട്ട്പുട്ടിന് വേണ്ടി സെപ്പറേറ്റ് പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓഡിയോ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തു നിന്ന് എടുത്ത് നമുക്ക് നമ്മുടെ ഹോം തിയേറ്റേഴ്സിലോ അല്ലെങ്കിൽ ആംബ്ലിഫയേഴ്സിലും കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ബോക്സിന്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് സ്ക്രീൻ മിററിങ്ങിന് വേണ്ടി ഇൻ ബിൽഡ് ക്രോം കാസ്റ്റ് നമുക്ക് ഇത് തന്നെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഗ്യാജറ്റ്സ് ഒന്നും വാങ്ങി സ്ക്രീൻ മിററിങ്ങിന് യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഒരു ലാഗും ഇല്ലാതെ തന്നെ നമുക്ക് സ്ക്രീൻ മിററിംഗ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് ഇതിനെ കുറിച്ചുള്ള എന്താ പറയുക പുറമെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അടുത്തായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ എം എയുടെ ആൻഡ്രോയിഡ് ബോക്സിനെ കുറിച്ച് പരിചയപ്പെടാം സംഭവം എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലാണ് നമ്മുടെ ഈ എം ഐ ഈ ഒരു ആൻഡ്രോയിഡ് ബോക്സ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ ഉള്ളം കയ്യിൽ അകത്ത് കറക്റ്റായിട്ട് ഈ ഒരു മൊഡ്യൂൾ ഇരിക്കുന്നുണ്ട് ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട് ഇത്രയും ചെറിയൊരു മൊഡ്യൂളിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത്രയും നല്ല ഫീച്ചറുകൾ ഇവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് അതുതന്നെ ആദ്യം തന്നെ എം ഐക്ക് ഒരു ഹാറ്റ്സ് ഓഫ് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഒരു മാനുഫക്ചർ ചെയ്ത് ഇറക്കിയേനെ പക്ഷേ സംഭവം ഇപ്പം ആർക്കും കിട്ടാനില്ല ഭാഗ്യത്തിന് ഫ്ലിപ്പാർട്ടിൽ കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ഇച്ചിരി റേറ്റും കൂടുതലായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഓരോരോ സ്ലോട്ടുകളായിട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് നമുക്ക് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടാണ് അതായത് നമുക്ക് ഇതിൽ നിന്ന് ഒരു ഓഡിയോ ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട് ആ ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് നേരെ നമ്മുടെ ഹോം തിയേറ്ററിലോ അതോടൊപ്പം നമ്മുടെ ആംബ്ലിഫയറിലോ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു എച്ച് ഡി എം എ ഔട്ടാണ് ആ എച്ച് ഡി എം എ ഔട്ടെന്ന് പറയുന്നത് നമുക്ക് വി ജി ഔട്ടിനത് ലഭിക്കുന്നില്ല എച്ച് ഡി എം എ ഐട്ടാണ് ലഭിക്കുന്നത് കാര്യം ഫോർ കെ ക്വാളിറ്റിയാണ് നമുക്ക് ഔട്ട് കിട്ടുന്നത് അത് പ്രോപ്പറായിട്ട് നമ്മളിലേക്ക് എത്താൻ അത് എച്ച് ഡി എം എ ഔട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് തൊട്ട് സൈഡിലേക്ക് വരുമ്പം നമുക്കൊരു പെൻഡ്രൈവ് സ്ലോട്ടാണ് ലഭിക്കുന്നത് നമുക്ക് അതിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വയർലെസ് കീബോർഡിൻ്റെ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് അത് കണക്ട് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സ്ലോട്ട് കണക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് പെൺഡ്രൈവ് യൂസ് ചെയ്തുകൊണ്ട് ഇതിലും സിനിമാസ് കാണാൻ സാധിക്കും പിന്നെ അടുത്ത സ്ലോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നമ്മുടെ പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടാണ് നമ്മുടെ ഫൈവ് വോൾട്ട് ടു ആംബിയറിൻ്റെ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ടാണ് ഇത്രയാണ് നമ്മുടെ ഈ ഒരു ആൻഡ്രോയിഡ് ബോക്സിൽ ലഭിക്കുന്ന കണക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഓവറായിട്ടുള്ള കണക്ഷൻസ് ഒന്നും ലഭിക്കുന്നില്ല നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ട പോലെ ആൻഡ്രോയിഡ് ബോക്സിൽ അതിൽ പക്ഷേ ഒരുപാട് സ്ലോട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് പെൻഡ്രൈവ് അങ്ങനെ ഒരുപാട് ഏകദേശം നാല് അഞ്ച് സ്ലോട്ട് നമുക്ക് ആ പെൺഡ്രൈവിന് മാത്രം ഒന്ന് ചെയ്തിട്ട് ലഭിക്കുന്നുണ്ടായിരുന്നു നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്ലോട്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ലഭിക്കുന്നില്ല നമുക്കൊന്നും ഊരിയിട്ട് നമുക്ക് ഒന്ന് കണക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതൊരു ചെറിയ പോരായ്മായിട്ട് തോന്നി ഇതിലൊരു രണ്ട് മൂന്ന് സ്ലോട്ട് കൂടെ നമുക്കൊരു പെൻഡ്രൈവ് സ്ലോട്ട്സ് കൂടെ ലഭിച്ചിരുന്നെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് എപ്പോഴും ഊരിയും കുത്തി ഊരിയും കുത്തിയെന്ന് നിൽക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കണക്ട് ചെയ്തതിന് ഇടായിരുന്നു അതു മാത്രമേ ഉള്ളൂ ഒരു പോരായ്മയെന്ന് പക്ഷേ പോരായ്മയായിട്ട് എനിക്കിത് പറയാൻ തോന്നുന്നില്ല കാര്യം ഇവൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഗംഭീരമാണ് പിന്നെ നമുക്ക് അടുത്തായിട്ട് സംസാരിക്കേണ്ടത് ഇതിൻ്റെ റിമോട്ടിനെ കുറിച്ചാണ് റിമോട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഇൻഫ്രാറെഡ് റിമോട്ടല്ല ഗൈസ് വരുന്നത് നമുക്കിത് ബ്ലൂടൂത്ത് ാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ സാധനം ഒളിപ്പിച്ച് വെക്കാം ആരും കാണാത്തൊരു രീതിയിൽ നമുക്ക് ഇത് മാറ്റി വെക്കാം ചിലപ്പം നോക്കുമ്പോൾ ആൾ നോക്കുമ്പോൾ ഫോർ കെ ടി വി ആൻഡ്രോയിഡ് ടി വി ആണെന്ന് പറയും നമ്മൾ ഈ മൊഡ്യൂളൊക്കെ നൈസായിട്ട് ഒളിപ്പിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ എച്ച് ഡി എം എയും അതോടൊപ്പം തന്നെ നമ്മുടെ ചാർജറും ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു സംഭവത്തിനൂടെ ടോട്ടലായിട്ട് ലഭിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് ബോക്സ് നമ്മുടെ ടി വിയിൽ ടി വി അല്ല എൻ്റെ മോണിറ്ററിൽ ഒന്ന് കണക്ട് ചെയ്യാം ഞാൻ മോണിറ്ററിലാണ് കണക്ട് ചെയ്ത് കാണിക്കുന്ന കാര്യം എൻ്റെ ടി വി ഓൾറെഡി ആണ് എൻ്റെ മോണിറ്റർ എന്ന് പറയുന്നത് സാധാ ഒരു മോണിറ്ററാണ് അപ്പോൾ ആ ഒരു മോണിറ്ററിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം എന്ന് നിങ്ങളിലേക്ക് കാണിക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്യാം കണക്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ കണക്ഷൻ കഴിഞ്ഞ് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട് എന്ന് നമുക്കൊന്ന് കാണാം അപ്പോൾ അച്ഛാ മാരേ നമ്മുടെ നമ്മുടെ ആൻഡ്രോയിഡ് ബോക്സ് അത് എടുത്തു പറയണം എം ഐയുടെ ആൻഡ്രോയിഡ് ബോക്സ് ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അതിന്ന് നമ്മുടെ ഓഡിയോ ഔട്ടും അതോടൊപ്പം തന്നെ എച്ച് ഡി എം എ ഔട്ടും എല്ലാം കണക്ട് ചെയ്ത് അപ്പം ഈ മൊഡ്യൂൾ ഓണായി കഴിയുമ്പോൾ ഈ ഒരു ഇൻറ്റർഫേയ്സിലേക്കായിരിക്കും നമ്മുടെ ആ ഒരു മോണിറ്റർ വരുന്നത് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ആയിരിക്കും നമ്മുടെ മോണിറ്ററിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് ആദ്യം കണക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോയി സെറ്റിങ്സിലേക്ക് പോയിട്ട് നമ്മുടെ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റിനകത്തൊക്കെ കയറി അതിൽ നമ്മൾ വൈഫൈ കണക്ട് ചെയ്യേണ്ടതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലെ വൈഫൈ ഞാൻ ഓൾറെഡി ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി വൈഫൈ കണക്റ്റഡ് ആണ് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി അത് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ബാക്ക്ലോഡ് വരാം ബാക്ക്ലോഡ് വരുമ്പം ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആണെന്ന് ജസ്റ്റ് നോക്കാം നമുക്ക് നെറ്റ്ഫ്ലിക്സ് അതോടൊപ്പം തന്നെ പ്രൈം വീഡിയോ യൂട്യൂബ് അതുപോലെ നമ്മുടെ പ്ലേ സ്റ്റോറ് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ എം ബോക്സിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ടു ജി ബി റാമും സിക്സ്റ്റീൻ ജി ബി ഇൻറ്റേൺ മെമ്മറിയാണ് നമ്മുടെ ഈ ഒരു ആൻഡ്രോയിഡ് ബോക്സിൽ നമുക്കിപ്പോൾ ലഭിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബ് ഒന്ന് ഇത് നമുക്കൊരു വീഡിയോ ഒന്ന് ചോദിച്ചാൽ പ്ലേ ചെയ്ത് ഇങ്ങനെ ക്വാളിറ്റി ഒന്ന് ചോദിച്ചൊന്ന് കാണിച്ച് തരാം സംഭവം ഒരു ചെറിയ ലാഗ് എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോക്സ് ഓണായി വരാൻ ഒരു കുറച്ച് നേരത്തെ ഒരു ഡിലേ ഉണ്ട് പക്ഷേ ഓണായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആണ് നമുക്ക് ഓഡിയോയും ഔട്ട് ലഭിക്കുന്നുണ്ട് ഓഡിയോ നമ്മുടെ ആംബ്ലിഫയറിലേക്ക് നമ്മളിപ്പോൾ കൊടുത്തിട്ടിരിക്കുകയാണ് ജസ്റ്റ് നമുക്ക് ഓഡിയോ ഒന്ന് കട്ട് ചെയ്തേക്കാം ജസ്റ്റ് നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി ആദ്യം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഇതിപ്പോൾ നമ്മൾ ഫോർ കെയിലാണ് ഇട്ടിരിക്കുന്നത് ജസ്റ്റ് നമുക്കിതേ സെറ്റിംഗ് കയറുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ടു സിക്സ് വൺ സിക്സ് സീറോ പി സിക്സ്റ്റി അതായത് നമ്മുടെ ഫോർ കെ റെസൊല്യൂഷനിലാണ് ഇപ്പം കിടക്കുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടില്ലേ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഒരു കിടിലൻ ആണ് നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് ബോക്സ് നമുക്ക് നൽകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ടു യൂസഡ് കാര്യങ്ങൾ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് എൻ്റെ ഈ ഒരു മോണിറ്റർ ഞാൻ ഇത്ര നാൾ ഫോർ കെ അല്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് ജസ്റ്റ് നമുക്ക് വീഡിയോയുടെ പറ അതായത് ഈ ഒരു ആൻഡ്രോയിഡ് ബോക്സ് വാങ്ങാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇടാൻ വേണ്ടിയാണ് ഈ ആൻഡ്രോയിഡ് ബോക്സ് വാങ്ങിയത് ഞാൻ പക്ഷേ ഞാനത് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൽ എനിക്ക് ഫോർ കെ വരെ സപ്പോർട്ട് ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് നല്ലൊരു ക്വാളിറ്റി നമുക്ക് അതായത് ഒരു നോർമൽ ഒരു പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയാം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ബോക്സ് ആണ് നമ്മുടെ ഈ ഒരു എം ഐയുടെ ആൻഡ്രോയിഡ് ബോക്സ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് താഴെ കമലിലൂടെ ഒന്ന് അറിയിക്കുക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പോയി ഇതിൻ്റെ കുറച്ച് ഷോർട്സ് ഒന്നും പോയി കണ്ടിട്ടുവാ മജാമാരെ അപ്പൊ നമ്മുടെ എം എയുടെ ആൻഡ്രോയിഡ് ബോക്സ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ കമന്റ് ചെയ്യുക കമന്റിലൂടെ തന്നെ അറിയിക്കുക എത്രത്തോളം ഇഷ്ടമായെന്ന് അതോടൊപ്പം തന്നെ ഞാൻ ഈ വീഡിയോയിൽ വീഡിയോ പ്രൈസ് പറയാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടും അതുപോലെ ആമസോൺ ഓൺലൈൻ സൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ പ്രൈസിൽ സ്ലൈറ്റ് വേരിയേഷൻസ് അങ്ങോട്ടും കൂടെ ഒക്കെ സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഉപകാരപ്രദം നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഇങ്ങനെയുള്ള ഉപകാരപ്രദം മായ ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ ഇനി ഇനി മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ഇറ്റ്സ് മി ഗോവിന്ദ് സൈനിങ് ഔട്ട്